സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഒരാൾക്ക് മാറണോ, ഒരാൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണോ, വലിയ പ്രസംഗം വേണ്ട, അവനൊരൊറ്റ വാക്ക് മതി, ഒരേ ഒരു വാക്ക്, ആ ഒരു വാക്കാണ് അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നതെങ്കിൽ ചെറുപ്പക്കാരാ, ഞാനെന്ന് ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, മക്കാ ചന്തയിലെ ചമ്മാടിയായിരുന്ന സിരകളെ ബഹിരീകരിക്കുന്ന രാത്രിയിൽ ഉക്കാവാ ചന്തയിൽ പെൺകുട്ടികളുടെ കയ്യിൽ പിടിച്ച് ഉന്മാടനൃത്തം ചവിട്ടിയ കാട്ടാളനായ ചെറുപ്പക്കാരനായിരുന്നില്ലേ ഖത്താബിന്റെ മകൻ ഉമർ? ഖത്താബിന്റെ മകൻ ഉമർ താരാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ കരയുമ്പോ ഉമ്മമാര് പറയും, മോളെ താ ഉമർ വരുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്ക് കേട്ടാലും മക്കൾ പോലും താരാട്ട് പാടിയിട്ട് ഉറങ്ങാത്ത മക്കൾ പോലും പേടിച്ചരണ്ട് കിടന്നിറങ്ങിയ ആ നാട്ടിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ ഉമർ. ആ ഉമറിന്റെ ചരിത്രം എന്തെന്ന് നിങ്ങൾക്ക്, കോടിക്കണക്കിന് രൂപ പലിശ കൊണ്ട് സമ്പാദിച്ച കോടീശ്വരനായ ഉമർ, സുന്ദരി പെണ്ണുങ്ങളില്ലാതെ കിടന്നിറങ്ങാത്ത ഉമർ, ഈ ഉപ്പളക്കുന്നിന് വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, കടലോത്സുകരായ ചെറുപ്പക്കാരോട്, ആ ഉമർ ആരായിരുന്നെന്നറിയോ? ഉമറിന്റെ മസിൽ പവർ കണ്ടാൽ ഉമർ കൈപൊക്കിയിട്ട് ഒരാളുടെ മുഖത്തടിച്ചാൽ അവന്റെ മുഖം പോലും തകർന്ന് തരിപ്പണമാകുമെന്നായിരുന്നു. ആരായിരുന്നു ഉമർ എന്നറിയോ? ഉമർ ഒരു ദിവസം മുസ്ലിം ആകുന്നതിനും ബുക്കാവ ചന്തയിലേക്ക് പോയി. ആ ചന്തയിൽ പോയിട്ട് അവിടുത്തെ കച്ചവടക്കാരനോട് പറഞ്ഞു എനിക്ക് 500 ദിർഹം വേണം, ഇപ്പോൾ എനിക്ക് 500 ദിർഹം തരണം. ആ സമയത്ത് ആ കച്ചവടക്കാരൻ പറഞ്ഞു, പത്രേ, ഞാൻ കച്ചവടത്തിന് കട തുറന്നിട്ടില്ല, രാവിലെയാണ് മദ്യപിക്കണം ഉമറിന്, എനിക്ക് 500 ദിർഹം വേണം. അയാള് കട തുറക്കുന്നതേയുള്ളൂ. അയാള് പറഞ്ഞു, ഉമറെ, ഞാൻ കട തുറക്കുന്നതേയുള്ളൂ, 1 ദിർഹം പോലും എന്റെ കയ്യിലില്ല, കച്ചവടം നടക്കട്ടെ, കുറച്ച് കടിഞ്ഞിട്ട് നീ വാ, അപ്പൊ ഞാൻ നിനക്ക് 500 ദിർഹം തരാം. ഉമറ്, കച്ചവടം തുടങ്ങിയില്ലല്ലോ, കട തുറന്നില്ലല്ലോ, എങ്ങനെയാണ് ഉമറെ ഞാൻ തരിക? എന്റെ ചെറുപ്പക്കാര് കേട്ടോളൂ. ഉമർ എന്ത് ചെയ്തു എന്നറിയോ? സ്വാഭാവികമായിട്ട് മനസ്സിൽ ഒരല്പം കനിവുള്ള മനുഷ്യൻ, കനിവില്ലാത്ത ഉമർ, സ്നേഹമില്ലാത്ത ഉമർ, വിട്ടുവീഴ്ചയില്ലാത്ത ഖത്താബിന്റെ മകൻ ഉമർ, ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനെ തുറന്നതല്ലേ ഉള്ളൂ, അല്പം കഴിഞ്ഞ് വരുമ്പോ കിട്ടുമല്ലോ എന്ന് ഓർക്കും. ഉമർ എന്ത് ചെയ്തു എന്നറിയോ? തന്റെ കയ്യിലിരിക്കുന്ന വാള് വലിച്ചൂരിയിട്ട് ആ മനുഷ്യന്റെ കഴുത്തിന് വെട്ടി, അയാളുടെ കഴുത്ത് വരത്തോട്ട് തിരിയുമ്പോ, എന്നിട്ടും കാട്ടാളനായ മനസ്സിന് സ്നേഹമില്ലാത്ത ഉമർ, മനസ്സ് കാരിരമ്പ് പോലെ ഉറച്ചുപോയ ഉമർ, ആ മനുഷ്യന്റെ വലത്തെ കൈയെടുത്ത് വെട്ടിച്ചിട്ട് അയാളുടെ കൊച്ചുവിരൽ, അയാളുടെ ചെറിയ വിരൽ വാളുകൊണ്ട് മുറിച്ചെടുത്തു. ആ മുറിച്ചെടുത്ത വിരല് ഒരു മുള്ളിന്റെ ഉള്ളിൽ കുത്തിയിട്ട് തന്റെ കഴുത്തിന് മാലയാക്കിയിട്ട് ഉമറിന്റെ, ആ മനുഷ്യനെ അറുത്തെടുത്ത ചെറുവിരലിൽ നിന്ന് രക്തം ഉമറിന്റെ നെഞ്ചിലൂടെ ഒഴുകുകയാണ്. തൊട്ടടുത്ത കടയിൽ പോയിട്ട് പറഞ്ഞു അടുത്ത കച്ചവടക്കാരനോട്, എനിക്ക് 500 ദിർഹം തരണം, എവിടെ ദിർഹം എടുക്ക്? ആ മനുഷ്യൻ പേടിച്ചു പറച്ചുപോയി. എന്തിനാണ് ചെയ്തതെന്നറിയോ? നോക്കുമ്പോ തന്റെ തൊട്ടപ്പുറത്ത് പീഡികക്കാരന്റെ ചെറുവിരൽ മുറിച്ചിട്ട് അവന്റെ ചെറുവിരലിന്റെ രക്തം ഉമറിന്റെ നെഞ്ചകത്തോടെ ഒഴുകുകയാണ്. തന്നില്ലെങ്കിൽ അടുത്തത് തൂങ്ങുന്നത് നിന്റെ ചെറുവിരലാണ് എന്ന് പറയാതെ പറഞ്ഞ ഉമർ അപ്പുറത്തെ കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് 500 ദിർഹം വാങ്ങിച്ചിട്ട് തിരിച്ചുപോയി. ഇതാരുടെ കഥയാ? എത്രയോ വാക്ക് നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷേ സഹോദരങ്ങളെ, 500 ദിർഹം കൊടുക്കാത്തതിന് കടക്കാരന്റെ ചെറുവിരൽ മുറിച്ച് കഴുത്തിന് മുള്ളിൽ കുരുത്ത് മാല കെട്ടിത്തടന്ന ഉമറാണ്. ആ ഉമറിനെ മാറ്റിയതെന്താ? 2 മണിക്കൂർ പ്രസംഗമല്ലല്ലോ, 2 മണിക്കൂർ സെമിനാർ അല്ലല്ലോ, നടന്നു പോകുന്നവരിൽ സഹോദരിയായ ഫാത്തിമയുടെ ഖുർആനോദലല്ലോ. ഫാത്തിമയിരുന്നു ഖുർആനോദുകയാണ്, 2 വാക്ക്. ഉമറിന്റെ ഹൃദയത്തിലോട്ട് ഈ രണ്ടക്ഷരം പടന്നു കയറി. ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന അറബി ഭാഷയിലെ രണ്ടക്ഷരങ്ങൾ, അത് ചേർത്ത് വെച്ചിട്ട് ഈ ഫാത്തിമ എന്താണ് പറയുന്നത്? പക്ഷേ അത് ചേർത്ത് വെച്ചപ്പോ ഇതേ വരെ കേൾക്കാത്ത ഒരു സൗന്ദര്യമുണ്ടല്ലോ. ഈ ഖുർആനെ ഞാൻ അവതരിപ്പിച്ചത് നിങ്ങൾ പരാജയപ്പെടാതിരിക്കാനാൽ. ഉമറിന്റെ ഹൃദയത്തിലേക്ക് ഖുർആന്റെ പ്രകാശം ചാട്ടുളി പോലെ ഇറങ്ങി. ഉമർ ചിന്തിച്ചു, ഞാൻ പരാജയത്തിലല്ലയോ, ഞാൻ ദുഃഖത്തിലല്ലയോ, ഞാൻ പലിശയിലല്ലയോ, ഞാൻ മദ്യപാനത്തിലല്ലയോ, ഈ ഖുർആൻ അവതരിപ്പിച്ചത് പരാജയപ്പെടാതിരിക്കാനാണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂൽ
Palakundina Terupatare, Negari Kadima Pitabogade, Asriatina Dima Pitabogade, Pengale, Langi Gamaya, Tetaka Kadima Pitabogade, Pedig a car and show the tip to place over the car, Avenda Teruver and Muritin, the tip to Mulilikola to Malayak and Adatia, Katab in the Maganuber and the Gatilik, Katan the Wanda, Render and the Wakalalo, Adagunda Alkumatam and Davano, Amaji with a pin and made a body tar, Iruda Katan. Allah for a Gayan, Amanda TV, the Tilly, Matam and Navar, whatever it's in the Matramadi, Kanakatamu to Heda. I did Tadivasanya, Maricum and the Guruga, he booming at a speech at a Kurendi and Lenan Mandade, if it added to Pulikan and Lenan Mandade, if it a Parama, and the Casaragoda, Priya Pata Terupakaro, and it's a Bully Alpankur the Rano on the Shamulavare, he didn't number one that a lello, if it added to Bolikam, one that a lello, if it a Kutara, number one that a lello, if it in the prayers of Indayadu, Akhiratil prayers of Pedatello. Yemne Duriam in a military yard, E Duriam in the Dukatin Pama can go to God, Paradogatin the Vicar, the Ekurich in the car, Yenikanda Kayid and Dano letter, Yender in the Bilipo in Lukumbo, Yeniki with the Tilan Nano Baki letter, Yenji with the Tilan Norka at the Kandasaho, the Rangalai Bumi or the Tanaka del Luga, E Duriam in a very day, Ikana, Dirikuga, Adarava, Provada, and Nabi Muhammad. Mustafa Adarawaya Pravada Ganabi Muhammad Mustafa Sallallahu Alaihi Wasallam made a priya patabotni Aisha Radi Allah Kutalana Prayan with the Sampadi Rati Yan Habiba and Epitangada Guda Waranga Angadano Rati Rinan in the Pravada Ganon the Chikadan Murangawe Padira Samayatinan and the Dinate to Nokumbo in the Habiba and Epitangal and the Parisar at the Kana Hanilla in the Kupedia Ivikulayai Rati and the Guda Kadana Kadanurangam and the end of Pravada Ganavede in the Mutu. In the Priapata Habib every day, because of the order now, never than the Nil Kumbo, Habiba and Epidangala Kanunilla Nan Madina would have been Paradinoki, Abadang Mandar Sud in a Kanunilla, Korek and the Pendamana Senator Sando, any good some Shayamai, Nan Orangi, a part of Tabari Marit, a little poet Pindagumo. Penale, Penanganeke, Vijariku, Palapur, Manganayana, Yenavara Kikadati, Tamaru, Barima, and a Vitilipo, Itindagamo, Yetasundaramaya, Territum and the Rio. Aisha Radi Allah and Nabaraya Padira Tiradi Maria, the Puce Pole, Satangil Picard, Yella Bari Marta, we didn't know Mumbilu Puina, okay, Avadayan Namala and the Sulu and the Dilla Pininiko Pedi Avadangi Padira Tiri Habiba and Epidanga Levide, Allah and the Sulu and Dangil Mapakata Sambavichitundagamo, Paripranti Yoranan Avade Kumokumbo, Tatanara Padira. Sama yatto kuchu kunjengale putti karayi nare bole. Sahi sabadi shayirulla kuchu kunjengale putti karayi nare bole. Re karay chilege do. Padira sama yatto madine irana an karayi nare nare yano. Palli ida vaadiri lura jaan tino kumbho. Faidahi ya Rasoolullah. Amar Allah anta Rasool kada nare karayi gaya. Habiba ya nabi dangal ro kuir kada kundunde. Kanni lura kanni nire chale turu kundunde. Habiba ya nabi dangal Sudu de Kadakunda, Asudu de Kadan, the Yandogan, the Pedicurbo, the Karayunda, Avasan and the Scar of Kakad and the Sudu de Kadan, Allah and the Sulu put the Karan to Ate Yuga, Padira in the Saturday and the Priya Patabarta, Yendinandianing and a Duace in the Nariana, Nan and the Tavi and a Kur Pichuvichu.
ഞാൻ എൻ്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചു. അപ്പോഴാണ് ദുആ എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു ഭാര്യ ഭർത്താവിൻ്റെ കഥയാണിത്. പാതിരാശയത്ത് ഭാര്യയോടത്ത് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങി, അവസാനം ഇടക്കെടുന്നേറ്റ് പോയി, പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് കട്ടപ്പെട്ട് ദുആ ചെയ്യുന്നരെന്താ? ആയിഷാ ബീവി പറയാ, ഞാൻ എൻ്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചപ്പോ ആർക്കു വേണ്ടിയാണ് ഈ പ്രത്യേക സമയത്ത് ദുആ ചെയ്യുന്നത്? പ്രാണപ്രേയസിയായ ആയിഷക്കു വേണ്ടിയാണോ? കരളിന്റെ കഷണമായ ഫാത്തിമക്കു വേണ്ടിയാണോ? സഹോദരങ്ങളെ, പാതിരാവിന്റെ നിശബ്ദതയിൽ എഴുന്നേറ്റ് പോയി പള്ളിക്കുള്ളിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഹബീബായ നബിതങ്ങള് ദുആ ചെയ്തത് എന്തെന്നറിയോ? എന്റെ ഫാത്തിമയെ കാക്കണമെന്നല്ല, എന്റെ ആയിഷയെ കാക്കണമെന്നല്ല. അല്ലാഹുമ്മ ഹയനി മിസ്കീന വാമിത്തിനി മിസ്കീന, അല്ലാഹുമ്മ ഹയനി മിസ്കീന, പടച്ചവനെ മുഹമ്മദിനെ നീ ദരിദ്രനാക്കി ജീവിപ്പിക്കണേ അല്ലാ. ഇതുപോലൊരു ദുആ ഒരിക്കലും കേട്ടിട്ടില്ല. അല്ലാഹുവേ മുഹമ്മദിനെ നീ ദരിദ്രത്തിൽ ദരിദ്രനാക്കി ജീവിപ്പിക്കണേ അല്ലാ. ഇത് പറയുമ്പോ ആയിഷാ ബീവി പറയാ, ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി, ഇനി എന്ത് ദാരിദ്ര്യമാണ് അഭിനുഭവിക്കാനുള്ളത്? ഞങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ദാരിദ്ര്യമില്ല. പലപ്പോഴും ഹബീബായ നബിതങ്ങൾ വയറ്റിൽ ഇങ്ങനെ കൈ ചേർത്ത് പൊട്ടിപ്പിടിച്ചിട്ട് വന്നിട്ട് പറയും, ആയിഷ വിശക്കുന്ന മോളെ, വിശക്കുന്നെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭർത്താവ് വയറ്റിൽ പൊത്തു പിടിച്ചിട്ട് വരുമ്പോ അടുക്കളയിൽ നോക്കിയിട്ടൊരു കാരക്കയുടെ പകുതി പോലും കിട്ടാറ്. ഞങ്ങള് ഭാര്യമാര് വാതിൽപ്പടിയിൽ നിന്ന് പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഭർത്താവ് വിശക്കുന്നെന്ന് പറഞ്ഞ് വീട്ടിൽ വരുമ്പോ ഒരു കാരക്കയുടെ പകുതി എടുത്തു കൊടുക്കാൻ അടുക്കളയിലില്ലാതെ ഞങ്ങൾ ഭാര്യമാർ എത്രയോ പ്രാവശ്യം ഏങ്ങി ഏങ്ങി കരഞ്ഞിട്ടുണ്ട്. ഉപ്പളയിലെ പെങ്ങളെ ഭർത്താവ് വന്നിട്ട് വിശക്കുന്നെന്ന് പറയുമ്പോ ഒരു നേരം കൊടുക്കാനില്ലെങ്കിലും അടുത്തൊരു നേരമെങ്കിലും കൊടുക്കാനുണ്ടല്ലോ. ഇത്രയേറെ ദാരിദ്ര്യം അനുഭവിച്ചൊരു കുടുംബത്തെ നമ്മളെ കണ്ടിട്ടില്ലല്ലോ. അഭിമായ നബിതങ്ങൾ പറയുമ്പോ ഞങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കാണുമ്പോ അടുത്തു വന്നിട്ട് പറയും, നിങ്ങൾ കരയണ്ട, ഞാനെന്ന് സുന്നത്തു നോമ്പ് പിടിച്ചോളാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആശ്വസിപ്പിക്കാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ പലപ്പോഴും ഇശാ നിസ്കാരം കഴിഞ്ഞ് അല്ലാണ്ട് റസൂലിന്റെ വീട്ടിൽ പോകുമ്പോ ഹബീബായ നബിതങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഉറങ്ങുന്നതെന്നറിയോ? താവിയാ തന്റെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ചിട്ട് കൊഞ്ചു ചുരുണ്ട് കിടക്കുന്നത് പോലെയാണ് ഹബീബായ നബിതങ്ങളും ഭാര്യമാരും കിടക്കുന്നത്. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാല് മനസ്സിലാകുമോ എന്നറിയില്ല. എന്നാണ് കൊഞ്ചു ചുരുണ്ട് കിടക്കുന്നത് പോലെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് കിടക്കുകയാ? ഇബ്നു അബ്ബാസേ, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും എന്തിനാണ് അങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അവർക്കൊരൊറ്റ ദിവസം പോലും അത്താഴം കടിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നില്ല. പാതിരാ സമയം തുറങ്ങുന്ന നേരത്ത് ഭക്ഷണം കടിക്കാനില്ലാതെ വയറൊട്ടി കിടക്കുമ്പോ ഉറക്കം വരാടെ കാൽമുട്ടുകൾ പള്ളയിലേക്ക് ചുരുട്ടി കേട്ട് വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ഹബീബായ നബിതങ്ങളെയും ഭാര്യമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കുപ്പളയിലെ പെങ്ങളെ, നിനക്ക് ചിന്തിക്കാൻ കഴിയോ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കിടന്ന് രാത്രിയിൽ കിടക്കാൻ കഴിക്കാൻ ഭക്ഷണമില്ലാതെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് ഭാര്യമാരുടെ കൂടെ കിടന്ന പ്രവാചകനാണ് സുദൂരിൽ കിടന്ന് ദുആ ചെയ്യുന്നത്. അല്ലാഹു അല്ലാഹുമ്മ ഹയനി മിസ്കീന വാമിത്തിനി മിസ്കീന, പടച്ചവനെ നീ എന്നെ ദരിദ്രനാക്കണേ അല്ലാ. ആയിഷാ ബീവി പറയാണ്, ഇനി എന്ത് ദാരിദ്ര്യമാണ് ഞങ്ങൾ അനുഭവിക്കാറുള്ളത്? ഞങ്ങളും ദാരിദ്ര്യത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താണ് കാരണമെന്നറിയോ? ഈ ജീവിതത്തെ ഒരു ജീവിതമായി ഖുർആൻ പരിഗണിച്ചിട്ടില്ല. ഇവിടെ എത്ര കഷ്ടപ്പെട്ടാലും അല്ലാഹുവിന്റെ പരലോകത്തെത്തുമ്പോ ചെറുപ്പക്കാരെ നമുക്ക് തല ഉയർത്തി നിൽക്കണ്ടേ? അതുകൊണ്ട് കള്ളിനോട് വിട,
കഞ്ചാവിനോട് വിട, സിനിമയോട് വിട, ആവാസങ്ങളോട് വിട, ഈ കാണുന്ന ദീനിനെ നിരക്കാത്ത ആവാസങ്ങളോട് വിട. ഇനി നമ്മൾ പുതിയ ചിന്തയിലേക്ക് നടന്നു പോവുക. ഈ ദുനിയാവ് സുഖിക്കാനുള്ളതല്ല, ഇത് ആസ്വദിക്കാനുള്ളതല്ല. പെങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ ആഡംബരത്തെ കൊതിക്കുന്നുവോ? നിങ്ങൾ ഇവിടെ ഹറാമുകളെ കൊതിക്കുന്നുവോ? അല്ലാഹുവിനെ സമ്പത്ത് കടക്കുമ്പോ കല്യാണത്തിന്റെ പേരിൽ കോടികൾ ആടിത്തിമിറുക്കുന്ന, കല്യാണത്തിന്റെ തലേ ദിവസം ഗാനമേള നടത്തുന്ന, മഞ്ഞ കല്യാണം എന്ന പേരിൽ ആവാസത്തെ വാരി വിതറ്റുന്ന, ഉമ്മായും ഉപ്പായും പ്രായബുദ്ധിയായ മകളുമൊക്കെ മഞ്ഞ വസ്ത്രം ധരിച്ചു അല്ലാഹുവിന്റെ ദീനിന്റെ ഔറത്ത് പോലും സൂക്ഷിക്കാട് വീഡിയോ ടെലികാസ്റ്റിംഗ് നടത്തിയിട്ട് കല്യാണം ആർഭാടമാക്കുന്ന പെങ്ങളെ, കല്യാണം ആർഭാടമാക്കുന്നവരെ മാറണ്ട മോനെ. ഉമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കുമേ. അതുകൊണ്ട് ഈ ആഡംബരത്തിനോട് വിട പറയണം, ഈ അനാശാസ്യത്തിനോട് വിട പറയണം. ഇതൊക്കെ പറയുമ്പോ മൂലിയാക്കന്മാര് മൂലാച്ചികളോ വാക്കവിമാര് പ്രസംഗിക്കുന്നതെന്തിനാ? അവരുടെ മേല് കുതിര കയറാനാണ് ആൾക്കൾക്ക് താല്പര്യം. ആരൊക്കെ പറഞ്ഞാലും ഞങ്ങളിത് ചെയ്യുമെന്ന് പറയുന്നവരോട് സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നുവെങ്കിൽ കാറൂനിനെ ഓർക്കുക, കുടുംബത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നെങ്കിൽ അബൂലഹബിനെ ഓർക്കുക, സമ്പത്തിന്റെ പേരിൽ അത് അഹങ്കരിക്കുന്നെങ്കിൽ കാറൂനെ ഓർക്കുക. തന്റെ സമ്പത്തിന്റെ ആഡംബരം കാണിക്കാൻ ആയിരക്കണക്കിന് കുതിരകൾ, കുതിരയുടെ മുകളിൽ സ്വർണ്ണക്കജനാവുകൾ, പതിനായിരക്കണക്കിന് അനുയായികളുമായി തന്റെ നാട്ടിലൂടെ തന്റെ സമ്പത്തിന്റെ ആഡംബരം കാണിച്ച കാറൂർ അവനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു അത്രേ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദര സഹോദരി, ഉമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് ഏത് സമയത്തും നിങ്ങളെ വഞ്ചിച്ചു കളയും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ രണ്ടാമത്തെ ആയത്ത് അല്ലദി ഖലഖൽ മൗത വൽ ഹയാ, അവൻ മരണത്തെ സൃഷ്ടിച്ചവനാണ്, വൽ ഹയാത്ത ജീവിതത്തെ സൃഷ്ടിച്ചവനാണ്. അപ്പൊ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്, മരണത്തെ മുമ്പുള്ള ജീവിതം അല്ല പറഞ്ഞിട്ടേ ഇല്ല. കാരണം ഇതൊരു ജീവിതം അല്ല മനുഷ്യന്മാരെ. ഏത് അക്ക ഞാൻ പറയാം പറയാം പറയാം, നിങ്ങൾ അടങ്ങിയിരിക്കുക, നിങ്ങൾ ബേജാറാവേണ്ടതൊക്കെ അതിന്റെ സന്മയത്വം പോലെ ഇൻഷാല്ലാ പറയാം കേട്ടാ. അള്ളാഹു സ്വീകരിക്കട്ടെ. സംഘാടകർക്ക് ഒരു ബേജാറുണ്ടല്ലോ സാധുക്കൾക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ട്. സ്ത്രീകൾ എവിടെ ഇരിക്കുക? എവിടെ ബാക്കില്ല. ഇപ്പൊ എല്ലാ സഹോദരിമാരും നമ്മുടെ മഹത്തായ ഉറൂസ് മുബാറക്കാണ്, മഹാന്മാരുടെ സാന്നിധ്യമുള്ള സദസ്സാണ്, നമ്മുടെ അവസാനത്തെ ദുആയാണ് ഇൻഷാല്ലാ അതിൽ പങ്കെടുക്കാൻ. എല്ലാവരും ഒരു നല്ല സദഖ ഇതിലേക്ക് നൽകുക, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാനൊരു നാടൻ വർത്തമാനം തന്നെ പറയാത്തത് വിഷയം അത്രയേറെ ഗൗരവമുള്ളത് കൊണ്ടാണ്. കഞ്ചാവിനെ കുറിച്ച് പറയണ്ട, ലഹരിയെക്കുറിച്ച് പറയണ്ട, എല്ലാ തോന്നിയാസം അവസാനിക്കാൻ ഒരൊറ്റ ബോധം മതി, ഇതൊരു യഥാർത്ഥ ജീവിതം അല്ല. ആ ഒരു ബോധമുണ്ടായാൽ എല്ലാവരുടെ മനസ്സും മാറും, അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് വാരി വലിച്ചു പറയുന്നതിലല്ല, അനിവാര്യമായ മൂന്ന് ചിന്തകൾ ഇനി ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എത്ര ചിന്തകൾ? മൂന്ന് ചിന്തകൾ. ആ മൂന്നെണ്ണം കൂടെ പറയും ഇൻഷാല്ലാ. ഇപ്പൊ തന്നെ പത്രം കഴിഞ്ഞു, അത് വിഷയമില്ല. ആ മൂന്ന് കാര്യം എപ്പോൾ പറഞ്ഞു തീരുന്ന അപ്പോൾ നമുക്ക് നിർത്തിയാൽ മതി. പോരെ, നിങ്ങൾ ഇരിക്കൂലേ? ഞാൻ നേരത്തെ നിർത്തുന്ന ഇവർക്ക് പരാതി, ആ പരാതി അങ്ങ് തീരട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ, നല്ല സദസ്സ്. സഹോദരങ്ങൾ ഒത്തിരി പറയുന്നില്ല എൻ്റെ പൊന്ന് സഹോദരങ്ങളോട്, എൻ്റെ ജീവിതം മാറണം, നിങ്ങളുടെ ജീവിതം മാറണം, അള്ളാഹു കിട്ടപ്പെട്ട പൊരുത്തപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കണം, അവസാനം മരിക്കണ നേരത്ത് നമ്മുടെ മയ്യത്ത് നോക്കിയിട്ട് ആളുകൾ പറയണം ആ മുഖത്തെന്തോ ഒരു പുഞ്ചിരിയാണ്, മാഷാല്ലാ, ആ മുഖത്തെന്തോ ഒരു ചിരിയാണ്. യഥാർത്ഥത്തിൽ ചിരിക്കേണ്ടത് മരിക്കുന്ന സമയത്താണ്. എൻ്റെ പൊന്ന് സഹോദരിമാരെ,
അതുകൊണ്ട് മനസ്സിനെ കുറച്ചൊക്കെ പിടിച്ചു നിർത്തി. മോഹങ്ങൾക്ക് കുച്ചുവലം കിടിയും. അതുകൊണ്ട് അനിവാര്യമായ മൂന്ന് ചിന്തകൾ. എത്ര ചിന്തകൾ? നമ്മൾ ഉറങ്ങണോ? പറഞ്ഞിട്ട് പോകുമ്പോൾ ഞങ്ങൾ സൂറത്തുൽ മുൽക്കിൻ്റെ രണ്ടായത്ത് പഠിച്ചു. ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം എല്ലാത്തിൻ്റെയും അധികാരം അള്ളാഹുക്കാണ്. രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് ഈ ജീവിതം ഒരു ജീവിതമേ അല്ല, മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. ആ ജീവിതത്തിലേക്ക് നടന്നു പോകണമെങ്കിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റണം. അനിവാര്യമായ മൂന്ന് ചിന്തകൾ ഉണ്ടാവണം. ആ മൂന്നെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇൻഷാല്ലാ നിങ്ങൾ പ്രാവർത്തികമാക്കൂലേ? ഇൻഷാല്ലാ പറയും. അങ്ങനെ ഇൻഷാല്ലാ പറഞ്ഞവരൊക്കെ ഒന്ന് കൈ പൊക്കണം. നോക്കട്ട് പോ, കൈയുള്ളവരൊക്കെ പൊക്കി, രണ്ട് കൈയും പൊക്ക്. മാഷാല്ലാ, ആ താഴ്ത്തിയിട്ട് ഉറക്കം പോകാൻ വേണ്ടി ചെയ്താൽ വേറൊന്നുമില്ല അതിനകത്ത്. ഒന്ന് റീഫ്രഷ്മെൻ്റ് ചെയ്താണ്, ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി. നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഓണാക്കുമ്പോൾ കാണൂല്ലേ റീഫ്രഷ്, അത്രേ ഉള്ളൂ. ഒന്നാമത്തെ ചിന്ത, അപ്പൊ ആണുങ്ങൾക്ക് ബക്കറ്റ് ഇല്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള മുഷാഫത്ത. ആ ആള് ബിരുദന്മാരാണ് കേട്ടോ. ഇൻഷാല്ലാ ആയിക്കോട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ബക്കറ്റ് പിരിവില്ല. അവസാനം എല്ലാവരും വന്നൊന്ന് മുസാഫത്ത് ചെയ്യണം. ഒരു നല്ല സദക്കാണ്. ഇൻഷാല്ലാ വരൂല്ലേ? അതാ സമയമാകുമ്പോൾ മുങ്ങൂ. ഏ, ഇപ്പൊ നമ്മളൊക്കെ വാതിന് പോകുമ്പോൾ ബക്കറ്റിൻ്റെ മുകളിൽ ഒരു വലിയ തുണി കെട്ടിയിട്ട് ഒരു ചെറിയ ഹോളാണ് ഇടുക. ഇപ്പോൾ ഇപ്പം ഞാൻ സഹാടവരോട് ചെന്താന്ന് അതങ്ങോട്ട് ഇടുകയേ ചെയ്യാവുള്ളൂ, വെളിയിലോട്ട് എടുക്കാൻ പാടില്ല. കാരണം ചില ആളുകൾ 50 അതിനകത്തിട്ടിട്ട് 100 തിരിച്ചെടുക്കും. വാതിൻ്റെ ധാരാളം ആളുകൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു 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 പേടിയുള്ള ആളുകളില്ലേ, ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പേടിയില്ല. ഒന്നാമത് തെറ്റ് ചെയ്യുന്നവനല്ല. പണ്ട് നമ്മളെങ്ങാനും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ സമ്മതിക്കുമെന്ന്, ഇപ്പം സമ്മതിക്കില്ല. പണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ മോശമായ ഫിലിമുകളുണ്ട്, എ എന്നതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ പോസ്റ്റർ എങ്ങാനും നോക്കി നിന്നാൽ വാപ്പ കണ്ടാ പിടിച്ചിട്ടോടെ നീ എന്ത് വൃത്തികേടാ കണ്ട്, വാപ്പ അടിച്ചു പൊതിച്ചു കളയും. വാപ്പാനോട് അല്ലാ വാപ്പ ഞാൻ ഇനി കാണുകയോ ഇല്ല. അങ്ങനെയല്ലേ പറയൂ? അങ്ങനെയല്ലേ പറയൂ? നിങ്ങളെന്ത് മനുഷ്യന്മാരെ, ഇനി അതിന് ബുഖാരി ഓതണോ? അങ്ങനെയല്ലേ പറയൂ? ഉറപ്പാണ്. ഇപ്പോ ഫോണിൽ ഒരു ഏതൊരു ഒരു മോശമായ പിക്ചർ വന്നു, എന്തിനാണ് അത് കണ്ടതെന്ന് ചോദിച്ചാൽ അപ്പ കുട്ടി പറഞ്ഞത് അള്ളാണ് വാപ്പ ഇത് ഞാൻ ഇട്ടതല്ല, ഇത് വേറൊരുത്തൻ്റെ കൂട്ടുകാരൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ലൈക്ക് ചെയ്തപ്പോൾ അവൻ്റെ അതിനകത്ത് വന്ന പിക്ചറൊക്കെ ഇതിനകത്ത് വന്നതാണ്, ഞാൻ അവനോട് എനിക്ക് അയക്കരുതെന്ന് അള്ളാണ് ഞാൻ ചെയ്തതല്ല. ഇപ്പം തെറ്റ് ചെയ്താൽ സമ്മതിക്കില്ല. പണ്ട് കാലത്ത് തെറ്റ് ചെയ്താൽ സമ്മതിക്കും. കാരണം അള്ളാന് പേടി വല്ലാതെ കുറഞ്ഞു വരികയാണ്. കുരുത്തക്കേട് കാണിച്ച കുട്ടിയല്ല പ്രതി, ആ കുട്ടിയെ അടിച്ച അധ്യാപകനാണ് പ്രതി അല്ലേ? എല്ലാരും തലയാട്ടുന്നു, ഉസ്താദ് എല്ലാം ശരിയാണ്, അവനാന്റെ മക്കളെ അടിച്ച അപ്പൊ കാണുകയും ചെയ്യാം. എന്നെ മദ്രസയിൽ ഒരിക്കലും ഉസ്താദ് അടിച്ചു. ഞാൻ വീട്ടിൽ പോയിട്ട് ഉമ്മായോട് പറഞ്ഞ് അയാളെ ശരിയല്ല, മുസ്ലിയാരി ശരിയല്ല എന്ന് പറഞ്ഞു. ഉമ്മ ഒരെണ്ണം എന്റെ കഴുക്കത്ത് തിരിച്ചിങ്ങോട്ട് പോടാ മദ്രസ എന്ന് പറഞ്ഞു. ഇപ്പോഴെങ്ങാനും അതുകൊണ്ട് ആ മകൻ ഇന്ന് ഇങ്ങനെയായി. അടിച്ച ഉസ്താദാണ് പ്രതി, മോശം കാണിച്ച വിദ്യാർത്ഥിയല്ല. തെറ്റുകൾ സമ്മതിക്കാൻ ആരും തയ്യാറല്ല. അതാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതൊന്നും തെറ്റല്ല. നമ്മൾ വേറൊന്നിനെ കീഴ്പ്പെട്ടു പോയി. നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, 24 മണിക്കൂർ ഈ വാട്സപ്പ്, ഒരു ഫോണും ഉണ്ട്. ആ ഫോണൊക്കെ ഒരു മുസല്ലയുടെ വലിപ്പം കാണും. അത് കൊണ്ടുവന്ന് നിസ്കരിക്കാൻ വേണ്ടി ഫോൺ കൊണ്ട് മുമ്പിൽ അങ്ങിടും. പുറകെ കൈകെട്ടാനാണ്ട ഏതോ പിള്ളേരുടെ മയ്യത്തസ്കാരം എന്ന് വിചാരിക്കും. ഇത് വാട്സപ്പ് വാട്സപ്പ് വാട്സപ്പ്. ആണുങ്ങൾക്ക് മുഴുവനും വാട്സപ്പിന്റെ ലഹരി, പെണ്ണുങ്ങൾക്ക് മുഴുവനും സീരിയലിന്റെ ലഹരി. അതിന്റെ രണ്ടിനെയും മുമ്പിലിരുന്നാൽ പിന്നെ അവർക്ക് സ്ഥലകാല ബോധമില്ല. റോഡ് മുറിച്ച് കിടക്കുമ്പോഴും ഇങ്ങനെ ഞെക്കി ഞെക്കി ഞെക്കിയാ പോവാ. വണ്ടി വന്ന് കയറിയാലും അറിയില്ല. ബസ് വന്ന് ഓണടിക്കാൻ നിങ്ങൾ നോക്കൂ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ മുമ്പിൽ എന്റെ ഡ്രൈവർ വരുന്നു, സാമാന്യ സ്പീഡുണ്ട്. ഫ്രണ്ടി റോഡ് സൈഡിൽ കിടന്ന ഒരു വണ്ടി നേരെ വട്ടം തിരിച്ചു. എന്റെ ഡ്രൈവർ ഓണ നിർത്താതെ അടിച്ചിട്ടും അവൻ വട്ടം തിരിക്കാൻ. അടുത്ത് വന്ന് ഒരു വ്യക്തി ചവിട്ടിയിട്ട് നോക്കുമ്പോ അവൻ ഒറ്റ കയ്യിലാണ്, ഇതിനകത്ത് മൊബൈലാണ്. ആലോചിച്ച് നോക്കി,
ഫോൺ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് അവ അറിഞ്ഞിട്ടില്ല ഒരു ലഹരിയാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ പറഞ്ഞാൽ അസ്സലാം വലൈക്കും, വലൈക്കും സ്സലാം, സലാം പറയാൻ ആളില്ല, മയ്യത്ത് കണ്ടാൽ സലാമില്ല. ഈ ഞെക്കല് ഞെക്കല് തന്നെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് നേരെ പോയി വീട്ടിൽ പോയി കയറി. അവൻ ഞെക്കി 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 ഇങ്ങനെ പോയി നേരെ പോയി വീട്ടിൽ പോയി കയറി. ആ വീട്ടിൽ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന പെണ്ണ് നേരെ ചായ ഇട്ടുകൊണ്ട് ഇവൻ്റെ കൈ കൊണ്ട് കൊടുത്തു. പറഞ്ഞ മനസ്സിലായില്ല, ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. ഇവൻ ഞെക്കി 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 പോയി നേരെ ഒരു വീട്ടിൽ പോയി കയറി. ആ വീട്ടിൽ സീരിയൽ കണ്ട് ലഹരി മൂത്ത പെണ്ണ് ചായ ഇട്ട് അടുക്കളയിൽ പോയി, ഫ്രണ്ടിൽ ആണുങ്ങൾ വന്നപ്പോൾ അടുക്കളയിൽ പോയി ചായ ഇട്ട് കൊണ്ടുവന്ന് അവൻ്റെ കൈ കൊടുത്തു. ഇവൻ ഞെക്കി ഞെക്കി പോയി കയറിയത് ഇവൻ്റെ സ്വന്തം വീട്ടിലുമല്ല, അവൾ ചായ ഇട്ട് കൊടുത്ത് സ്വന്തം ഭർത്താവിനുമല്ല. അവൾ വിചാരിച്ചത് എൻ്റെ ഭർത്താവാണെന്നാണ്, ഇവൻ വിചാരിച്ചത് എൻ്റെ വീടാണെന്നാണ്. യഥാർത്ഥത്തിൽ ഇതാണൊരവസ്ഥ അല്ലേ. നിസ്കാരം കഴിഞ്ഞ സലാം കിട്ടിയാൽ ആദ്യം എല്ലാവരും എല്ലാവരും കണക്കാണ്. നിസ്കാരം കഴിഞ്ഞ സലാം കിട്ടി ആദ്യം മെസ്സേജ് വന്നോ ഇല്ലയോ. ഇത് നമ്മളെ വല്ലാതെ കീഴ്പ്പെടുത്തുകയാണ്. നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. മയ്യത്ത് കണ്ടു കഴിഞ്ഞാൽ പണ്ടൊരു മരണ വീട്ടിൽ പോയാൽ അടുത്തു നിന്ന് മാറി നിന്ന് കരയും, അല്ലാഹുവേ നാളെ ഞാനും ഇതേപോലെ പോകേണ്ടതല്ലേ. പടച്ചവനെ നാളെ ഇതേപോലെ എണ്ണയും കൊണ്ടുപോകുമല്ലോ. ഇത് മയ്യത്ത് കണ്ടു മാറി നിന്നിട്ട് ചിന്തിക്കാൻ സമയമില്ല. അതാണ് പുതിയ ലോകത്തിന്റെ ഏറ്റവും വലിയ വിശേഷം. മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, ഭാര്യയെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, മക്കളെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ഭാര്യ അവള് പോട്ട് അടുത്ത് എനിക്ക് കിട്ടും. ഏതോ ഒരു ദരകക്കടുത്തുള്ള കിണറ്റില് പൈസ ഇട്ടാൽ പൈസ ഇടുന്ന സമയത്ത് മനസ്സിൽ ഏത് കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അത് നടക്കും എന്നാരോ പറഞ്ഞു. ആ ദരകയിലെ പൊട്ടക്കിണറ്റിൽ പോയി പൈസ ഇട്ടു, ഇടാൻ നേരത്തൊരു വലിയ കാര്യം മനസ്സിൽ വിചാരിച്ചു. അടുത്ത് ഭാര്യയുണ്ട്, ഭർത്താവ് ഇട്ട പൈസ എവിടെ വീണു എന്നറിയാൻ ഭാര്യ കിണറ്റിലോട്ട് എത്തി നോക്കി, അവൾ നേരെ കിണറ്റി വീണു. അപ്പൊ ഭർത്താവ് പറയാണ്, പടച്ചോനെ വിചാരിച്ച കാര്യം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞമാര്, ഈ വിചാരിച്ചാര് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന്. എല്ലാവർക്കും അവരവർക്ക് മറ്റൊരാൾ ഭാരമായി. ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല, ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു ഭാരമായി. ഭാര്യയ്ക്ക് ഭർത്താവ് എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള കവാടമായില്ല. ഭർത്താവിന് ഭാര്യ കടമകൾ വീട്ടേണ്ട അള്ളാഹു പറഞ്ഞ ഏറ്റവും വലിയ കടമയായില്ല. ഭർത്താവിന് ഭാര്യ ഏത് സമയത്തും ഒഴിഞ്ഞു പോകേണ്ട ഒരു ചരക്കായി. മാതാപിതാക്കൾക്ക് മക്കള് ഭാരമായി, മക്കൾക്ക് മാതാപിതാക്കൾ ഭാരമായി. സഹോദര, ഞാൻ നേരത്തെ പറഞ്ഞു, അടുക്കളയിൽ നിൽക്കുന്ന അമ്മയെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി മാറിടത്തിൽ ചവിട്ടി പിടിച്ച് കഴുത്തിൽ ചാള് മുളക്കി കൊന്ന് വലിച്ചോണ്ടുപോയി മകൻ അമ്മയെ കത്തിച്ച് ചാമ്പലാക്കി. നടുക്കം വിട്ടു മാറുന്നതിന് മുമ്പേ കൊല്ലം ജില്ലയിൽ നിന്ന് വാർത്ത, ഈ അമ്മ സ്രാവിൽ കടന്ന മകനെ വലിച്ച് താടയിട്ട് മകനെ പോയി കത്തിക്കരിച്ച് ചാമ്പലാക്കി. അമ്മ പുശാദുക്കൾ പാർക്കുന്ന വേദാള നഗരം പോലെ ഈ ഭൂമി അധപ്പതിച്ചു പോകുമ്പോ, ഈ ഭൂമിയിൽ മനുഷ്യന്മാരില്ല രാക്ഷസന്മാര് വാണരിടുമ്പോ, ഓരോ ദിവസവും ഓരോ വാർത്തകളും നമ്മുടെ ചെവിയിലേക്ക് കടന്നു പോകുമ്പോ, സഹോദര ഇനി ഈ ലോകത്ത് ഏറ്റവും നല്ലവനായി ജീവിക്കണോ, അനിവാര്യമായ മൂന്ന് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അക്കമിട്ട് പഠിച്ചോളുക. ഒന്ന്, അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാവുക. ഓരോ ആണിനോടും പെണ്ണിനോടും വിനീതനായ ബാഖവിയുടെ വാക്കുകൾ കാണത്തി. ഒരൽപ്പം കഴിയുമ്പോൾ നമ്മൾ പിരിയുകയാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിലോത്തിരിക്ക, ഇനി മുതൽ നമ്മുടെ ചിന്തകൾ ഈ ചിന്തയാകണേ. ഒന്ന്, എന്റെ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ചെറുപ്പക്കാരെ ഈ ബോധം മനസ്സിലേക്ക് ചേർത്ത് വെക്കുക. അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കെന്റെ റബ്ബിനെ പേടിയാ, എനിക്കെന്നെ അള്ളാനെ പേടിയാ. സഹോദര ഈ പേടിയിലൂടെ നടന്നു പോകുമ്പോ എനിക്കെന്റെ റബ്ബിനെ പേടിയാ.
ഈ ഉപ്പളക്കുന്നിലെ ഓരോ വീട്ടിലും ഇങ്ങനെ ഒരു ചിന്തയുണ്ടാവണം, ആണിനുണ്ടാവണം, പെണ്ണിനുണ്ടാവണം, മക്കൾക്കുണ്ടാവണം. പാതിരാ സമയത്ത് ഉമർ അല്ലാഹു തആലാനെ നടന്നു പോകുമ്പോ മോളെ പാലില് വെള്ളം ചേർക്കോളെ, ഉമ്മ ഉമർ കാണില്ല, ഉമ്മ മോളെ ഉമർ അല്ലാഹു തആലാനെ ഉറക്കമാണല്ലോ, ആരും അറിയാതെ പാലില് വെള്ളം ചേർക്കാൻ കൗമാരക്കാരിയായ സുന്ദരി പെണ്ണിനോട് പറഞ്ഞപ്പോ ആ പെണ്ണ് ചോദിച്ചൊരു മറുപടിയുണ്ട്, ഉമ്മ ഇതാ കാന ഉമറുനായിമൻ ഫറബ്ബു ഉമറു യഖലാ, ഉമർ ഇറങ്ങിയാലും ഉമറിന്റെ റബ്ബ് ഇറങ്ങില്ലല്ലോ. ഉമ്മ ഉപ്പളക്കുന്നില വീട്ടിൽ ഈ കൗമാരക്കാരി ഉണ്ടാവട്ടെ, ഉമ്മ തെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഉമ്മയുടെ കൈ പിടിച്ചിട്ടുമ്മ അല്ലാനെ പേടിക്കണേ, ഉമ്മ അല്ലാനെ പേടിക്കണേ, ഉമ്മ ഉപ്പാനെ ചതിക്കല്ല, ഉമ്മ ഗൾഫിൽ നിൽക്കുന്ന ഉപ്പാനെ ചതിക്കല്ല, ഉമ്മ അല്ല കാണുന്നുണ്ടുമ്മ എന്ന് പറയുന്ന കൗമാരക്കാരി പ്ലസ് വണ്ണിന് പഠിക്കുന്ന, പ്ലസ് ടുവിന് പഠിക്കുന്ന, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, ഹോസ്റ്റലിൽ താമസിക്കുന്ന, ആരുമില്ലാത്ത സമയത്ത് കോളേജിന്റെ ഇടനാടികളിൽ കാമകനോട് സല്ലാമം നടത്തുന്ന, അന്യപുരുഷനുമായി ബീച്ചുകളിലൂടെ കറങ്ങി നടക്കുന്ന കൗമാരക്കാരിയിൽ നിന്ന് മാറി വീടിന്റെ ഉള്ളിൽ ഉമ്മ ഒരു തെറ്റ് ചെയ്യാൻ പോയാൽ ഉമ്മാടെ കയ്യിലേക്ക് കടന്നു പിടിച്ചിട്ടുമ്മ അല്ലാനെ പേടിക്കണേ, ആഹ്റത്തെ പേടിക്കണേ, ഉപ്പാനെ ചതിക്കല്ല ഉമ്മ എന്ന് തിരുത്തി കൊടുക്കാൻ കഴിയുന്ന കൗമാരക്കാരി ഉപ്പളക്കുന്ന് മുഹീദീന് മാമസ്ജിദിന്റെ ഓരോ മഹല്ലിലെ വീടെങ്ങനെയായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് തെറ്റ് ചെയ്യാൻ പോയാലും പാതിരാ സമയത്ത് ഞാൻ മദ്യപിച്ചാൽ എന്റെ ഭാര്യ അറിയില്ല, എന്റെ മക്കളറിയില്ല, നാട്ടുകാരും അറിയില്ല, എന്നാലും എന്റെ റബ്ബ് അറിയാതിരിക്കില്ലല്ലോ. കഹിനേ ലഗീഹേ മേം സബ് ദർവാസ ബന്ദ് കര ഡാല ലഖിനും ബന്ദിന ഹോ ഗയീ ഇഖദർ ഖുദാ വാല, ആരുടെ വാതിലടഞ്ഞാലും അല്ലാന്റെ ില്ലല്ലോ. ഏത് സമയത്തും മനസ്സിലൊരു ചിന്ത വേണം, അല്ലാഹുവേ ഞാനിനി മദ്യപിക്കില്ല, ഞാനിനി പലിശ വാങ്ങിക്കില്ല, ഞാനിനി ചൂതാട്ടം നടത്തില്ല, കാരണം നീ എന്നെ കാണുകയാണല്ലോ, നീ എന്നെ കാണുകയാണല്ലോ. ഇത് മദ്യപാനത്തിന് മാത്രമല്ല, കുടുംബ ജീവിതത്തിലും അല്ലാനെ കുറിച്ച് പേടിയുണ്ടാവണേ. ഈ അഹമ്മദ് കബീർ പറയുന്നത് മുഴുവനും ഖുർആനാണ്, ഖുർആനാണ്. ഒരു വാപ്പാന്റെ രണ്ട് മക്കൾ തമ്മിൽ തെറ്റി, രണ്ട് സഹോദരങ്ങൾ തമ്മിൽ പകയാണ്. ആ സമയത്ത് ജേട്ടനായ കാബീര് അനിയനായ നിരപരാധിയായ അനുജനോട് കൊല്ലാൻ വരുന്ന സമയത്ത് അനുജൻ ഹാബീര് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. കാബീര് അനുജനോട് അസൂയ മൂത്തിട്ട് ഒട്ടകത്തിന്റെ തോളല്ലുകൊണ്ട് തലയിലടിച്ചു കൊല്ലാൻ വരുമ്പോ, തന്റെ പ്രിയപ്പെട്ട ജേട്ടൻ തന്നെ കൊല്ലാൻ വരുമ്പോ അനിയനായ ഹാബീര് പറയുന്നൊരു മറുപടി ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ മാഇദ. തന്റെ ദേട്ടൻ തന്നെ കൊല്ലാൻ ഒട്ടകത്തിന്റെ തോളല് കൊണ്ട് അടുക്കാൻ വരുമ്പോ, പ്രിയപ്പെട്ട ദേട്ടാ നിങ്ങൾ എന്നെ കൊല്ലാമെന്നാലും നിങ്ങളോട് ഞാൻ തിരിച്ചൊന്നും പറയില്ല, അതെനിക്ക് നിങ്ങളോട് തിരിച്ചു ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, തിരിച്ച് ചെയ്യാൻ എന്റെ കൈക്ക് ആരോഗ്യമില്ലാത്തിട്ടല്ല, ഈ പറയുന്നത് പോലെ തിരിച്ചു പോയാൽ അനുജന് കഴിയാത്തത് കൊണ്ടല്ല. പക്ഷേ ഇന്നി അഖാഫുല്ലാഹ റബ്ബല്ലാലമീ, എന്റെ പ്രിയപ്പെട്ട ചേട്ടാ എനിക്ക് എന്റെ റബ്ബിനെ പേടിയാ. ഇവിടെ നമ്മൾ തമ്മിൽ മത്സരിച്ചാല് നാളെ പരലോകത്തല്ലാന്റെ മുമ്പിലും മറുപടി പറയണ്ടേ എന്ന് ജേട്ടനായ കാബീരിനോട് ഹബീര് പറഞ്ഞ മറുപടി, എന്റെ ഉപ്പളക്കുന്നിലെ സഹോദരങ്ങളോട് ഏത് കാര്യമാണെങ്കിലും ഞാൻ ചുരുക്കുകയാണ്, അത് വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഭാര്യ ഭർതൃ ജീവിതത്തിൽ, പെണ്ണേ ഞാൻ ക്ഷമിക്കുന്നത്, ഇന്നി അഖാഫുല്ലാഹ റബ്ബല്ലാലമീ, എനിക്കെന്റെ അല്ലാനെ പേടിയാ, അവൻ എന്നെ സദാ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എന്റെ അല്ലാഹു സദാ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അബോധം തരട്ടെ, ആമീൻ പറ. പിന്നെ അവൻ തെറ്റെയ്യോ,
അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന് ചിന്തിക്കുന്നവൻ പിന്നെ തെറ്റിയോ? അവനെ നന്നാക്കാൻ പിന്നെ വാളു വേണോ? അവനെ നന്നാക്കാൻ പിന്നെ ഉസ്താദ് വേണോ? അവനെ നന്നാക്കാൻ അവൻ തന്നെ മതി. അതുകൊണ്ട് ഈ മൂന്ന് ചിന്ത പെണ്ണുങ്ങളെ, സഹോദരിമാരെ, അഹമ്മദ് കബീർ വാക്കവി ഒന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധം, ചിന്ത മനസ്സിലുണ്ടാവുക. ഒന്ന് പെത്രണ്ണം പറഞ്ഞേ, ഒന്ന് ഇനി അടുത്തേടാ, ഒന്ന് കഴിഞ്ഞാൽ പിന്നെ എത്രയാ? അങ്ങനെ പറ രണ്ട്, എന്നാലും ഉറക്കം പോവും. ചുമ്മാ ഇരുന്ന് കേൾക്കാൻ എനിക്ക് വളരെ താല്പര്യമില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അടുത്തത് രണ്ടാമത്തേര് കന്നക്കത്തമൂത്തുകതാ, അടുത്ത സമയം ഞാൻ മരിക്കുമെന്ന് ചിന്തിക്കുക. പിന്നെ വേറെന്താ വേണ്ടത്? അഹമ്മദ് കബീർ പോവാണ് സലാം പറഞ്ഞ്. നിങ്ങളുടെ എൻ്റെയും നിങ്ങളുടെയും ചിന്ത, പറഞ്ഞവൻ്റെയും കേട്ടവൻ്റെയും ചിന്ത, അടുത്ത നിമിഷം ഞാൻ മരിക്കും. ഇതെൻ്റെ അവസാനത്തെ ഇഷാ നിസ്കാരമാണ്. നാളത്തെ ഇഷായ്ക്ക് ഞാൻ ഉണ്ടാവില്ല. അന്നത്തെ ഇഷായ്ക്ക് എന്ത് തെക്കുവയായിരിക്കും? പടച്ചോന് ഇതെൻ്റെ അവസാനത്തെ സുബഹിയാണ്. ഞാൻ അടുത്ത സുബഹിക്ക് ഞാൻ ഉണ്ടാവില്ല. ആ സുബഹി എത്ര മനസാന്നിധ്യത്തോടെ നമ്മൾ നിർവഹിക്കും? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. ഞാൻ അതിനെ കുറിച്ച് ഇന്നലെ സിറായുദ്ദീൻ കാസിമി മരണമൊക്കെ പറഞ്ഞില്ലേ? ഇല്ലേ, പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഇനി ഞാൻ പറയണ്ടല്ല, ഞാൻ പറയണോ? വേണ്ട, വേണ്ടല്ലോ, വേണോ? ചുമ്മാ ഇരി, വേണ്ടെന്ന് പറ. പിന്നെ പിന്നെ വേണോന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഒരു മന ഒരു കണ്ണിച്ചോരയില്ലല്ലോ. എന്താ അബ്ദുൽ ഖാറ ഇങ്ങനെ വര്? എന്റെ പഴയകാല സുഹൃത്താ, കണ്ടിട്ട് ഒത്തിരി ആളാ. ഇപ്പഴാ കണ്ട, ഇപ്പൊ കണ്ടപ്പോ ക്യാമറ. അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. ഭാര്യ മക്കൾക്ക് സുഖം തന്നെ. ഈ പണ്ടൊക്കെ സമയം ഉണ്ടായിരുന്നു, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ആരെ അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ അവര് പറയും ഇയാളൊക്കെ വലിയ ആളായി പോയെന്ന്. അങ്ങനെയല്ല, മനസ്സിലുണ്ട്. ഇപ്പൊ മൂന്നാല് വർഷമായി കണ്ടിട്ടല്ലേ, ഇപ്പൊ കണ്ടു. എന്റെ മനസ്സിൽ പേരോർമ്മയുണ്ടല്ലോ. അതാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് മരണത്തെ കുറിച്ച് ഇന്നലെ നന്നായിട്ട് കേട്ടു. ഞാൻ രണ്ടുപേരി കവിത പാടിത്തരാം, രണ്ടുപേരി കവിത, ഒരറബി കവിയുടെ രണ്ടുപേരി കവിത. അതുമാത്രം മതി, വേറെ ഒന്നും വേണ്ട. വേറെ കവിതയൊന്നുമല്ല. അറബി കവി വാഴ്ത്തപ്പെടട്ടെ, അദ്ദേഹത്തിന്റെ രണ്ടേ കവിത. ആ കവിത മതി മരണത്തെ കുറിച്ച് ജീവിതത്തിൽ ചിന്ത വരാൻ. ഹലകൽ മുദാവി ഉവൽ മുദാവല്ലേ ജലബദ്ധവാഹുവൽ മുസ്തരി. അറബി കവി പാടിത്തരികയാണ്, ഹലകൽ മുദാവി ഉവൽ മുദാവല്ലേ ജലബദ്ധവാഹു വൽ മുസ്തരി. ഹലക്കൽ മുദാവി ചികിത്സിച്ച ഡോക്ടറും മരിച്ചു, വൽ മുദാവ ചികിത്സിക്കപ്പെട്ട രോഗിയും മരിച്ചു. അല്ലറി ജലബദ്ധവ ഇവർക്കും മരുന്ന് കൊണ്ടുവന്ന മെഡിക്കൽ റെപ്പ് മരിച്ചുപോയി. വബാഹു ഈ മരുന്ന് വാങ്ങാമെന്ന കൂട്ടിരിപ്പുകാരനും, വബാഹു ഇതിനെ വിൽക്കാൻ വിട്ട ഫാർമസിക്കാരനും മരിച്ചില്ലയോ? വൽ മുസ്തരി അത് വാങ്ങിക്കാമെന്ന കൂട്ടിരിപ്പുകാരനും മരിച്ചില്ലയോ? ഇനി ആരാണ് മരിക്കാനുള്ളത്? ചികിത്സിച്ച ഡോക്ടർ മരിച്ചു, രോഗിയും മരിച്ചു. ഈ രോഗത്തിൽ ഡോക്ടർക്ക് മരുന്ന് കൊണ്ടുവന്ന മെഡിക്കൽ റിപ്പും മരിച്ചു. വബാഹു ഈ മരുന്ന് വിട്ട മെഡിക്കൽ സ്റ്റോറുകാരനും മരിച്ചു. വൽ മുസ്തരി വാങ്ങിക്കാമെന്ന കൂട്ടിരിപ്പുകാരനും മരിച്ചു. മരുന്ന് കൊണ്ടൊരാളും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ രക്ഷപ്പെടേണ്ടത് ഫാർമസിക്കാരനല്ലേ? അവൻ അലമാറിയിരിക്കാത്ത ഏതു മരുന്നാണുള്ളത്? എന്നിട്ടും മെഡിക്കൽ സ്റ്റോർ മുതലാളി മരിച്ചു പോയില്ലേ? പിന്നെങ്ങനെയാണ് സഹോദരങ്ങളെ മരണത്തിൽ നിന്നൊരാള് രക്ഷപ്പെട്ടു പോവുക? അറബി കവിയുടെ ഈ വാക്ക് വാഴ്ത്തപ്പെടട്ടെ. ഹലക്കൽ മുദാവി വൽ മുദാവല്ലദീ ജലബദ്ധവാബാഹു വൽ മുസ്തരീ. ഈ മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്തും മരണത്തെ ഓർമ്മിക്കുക. നമ്മുടെ വീട്ടിൽ മാറ്റമുണ്ടാകാൻ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. വീട്ടിലെ ഭർത്താവ് നന്നാവും, ഭാര്യ നന്നാവും, വീട്ടിലെ പെൺമക്കൾ നല്ലവരാകും, അവർ നിന്നെ ഹറാമ ചെയ്യില്ല. ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളുടെ വീട്ടിൽ അനിവാര്യമായ മാറ്റമുണ്ടാവും. ആ ഒരു ചെറിയ കാര്യം ഈ വിനീതം പറഞ്ഞു തരാം. ഇൻഷാല്ലാ നിങ്ങൾ ചെയ്യുമല്ലോ, ചെയ്യില്ലേ? ഉറക്കെ ഇൻഷാല്ലാ പറ. നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാകുന്നു? നിങ്ങൾ ഉറക്കെ പറ.
നിങ്ങള് പൈസ തരണ്ട, 100,000 നിങ്ങളെ തരണ്ട, ഏറെ വന്നാലും 250 രൂപ മുടക്കിയാൽ മതി, എത്ര വകൾ പറഞ്ഞാലും നന്നാവാത്തവര് നന്നാവും. അതിനെന്ത് ചെയ്യണമെന്നറിയോ? വൈകുന്നേരം ഇഷാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കടിച്ചു. ആ ഭക്ഷണമൊക്കെ കടിച്ചിട്ട് കയ്യും കഴുകിയിട്ട് ഓരോരുത്തർ അവരവരുടെ കിടക്കറയിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് വീടിന്റെ മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഒരുമിച്ചിരിക്കണം. എന്നിട്ട് മകളോട് പറയണം, പൊന്നുമോളെ ഒരു പാട്ടുപാട്, പൊന്നുമോളെ ഒരു പാട്ടുപാട്. മോളെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ചാൽ മതി, നന്നാവും. അല്ലെ, മോനോട് പറയണം, മോനെ ഒരു പാട്ടുപാട്, ആ നാട് മുഴുവൻ നന്നാവും, വീട് മുഴുവൻ നന്നാവും. നിങ്ങൾ എന്നെ അന്തം വിട്ട് നോക്കണല്ലോ മനുഷ്യന്മാരെ, പാട്ടുപാടി നന്നാക്കാനാ. അറിഞ്ഞൂടെ പാട്ട്? ഇവിടെ സീരിയസ് കാര്യം പറയുമ്പോൾ അവിടെ സൈഡാക്കിക്കോളേ, സൈഡാക്കിക്കോളി. നീ പേഞ്ഞ് കീഞ്ഞ് പോവാണല്ലേ. ഇവിടെ ഇവിടെ നോക്ക്, മകളെ കൊണ്ട് എന്ത് ചെയ്യണം? ഒരു പാട്ട് പാടിപ്പിക്കണം. ചില പാടിപ്പിക്കോ മകനെ കൊണ്ട്? ഏത് പാട്ടാ? ഏത് പാട്ടാ? മരണത്തെ കുറിച്ച് പാടണം, അല്ലാതെ ഇല്ല, മറ്റേ പാട്ടല്ല, പ്രണയം. നീലരാവിൽ നഗ്നമേനികൾ നീലരാവിലു ഉരസുന്ന സുഖമല്ലോ പ്രണയം. അതല്ല പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പറയാൻ ഉത്തരവുണ്ട്, പക്ഷെ പറയാൻ ഈ സ്ഥലം ശരിയാവല്ലാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. നമ്മുടെ മാപ്പിളപ്പാട്ട് വലിയ മുബാറക്കായിട്ട് ബിസ്മി പറഞ്ഞ് ഒതുവെടുത്തിട്ട് നമ്മളിട്ട് കേൾക്കണ മാപ്പിളപ്പാട്ടേതാ? നീലരാവിൽ നഗ്നമേനികൾ ഉരസുന്ന സുഖമല്ല പ്രണയം എന്ന് ആരടാ മോനെ പറഞ്ഞത്? പരിപൂർണ നഗ്നമായ രണ്ട് ശരീരം തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന പ്രണയമാണ്, വികാരമാണ് പ്രണയമെന്നാണ്. ഏത്? എനിക്കിപ്പോ എഴുതിയവൻ കേസ് കൊടുത്താലും ഡയറക്ടർ കേസ്, എനിക്കത് പുല്ലാണ്. അങ്ങനെയല്ലേ പാട്ട്? അങ്ങനെയല്ലേ? ഓ കഷ്ടം, മുത്തക്കീങ്ങളൊന്നും അറിഞ്ഞൂടാ അവർക്ക്, നിങ്ങൾ ഇരിക്കണ ഇരിപ്പ് കണ്ട, ഇവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. മുത്തക്കീങ്ങൾ ആ മാത്രമേ അറിയാവൂ. മാപ്പിളപ്പാട്ടാണ് മാപ്പിളപ്പാട്ട്. നഗ്നമേനികൾ നീലരാവിൽ ഉരസുന്ന സുഖമല്ല പ്രണയം എന്ന് പുതിയ കവി. എന്നാ പഴയ കവി എങ്ങനെയാണ്? കാമുകി ചോദിക്കാൻ രമണം പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ രമണം പോലും, ചങ്ങമ്പുഴയുടെ രമണനിൽ രമണം പോലും പ്രണയത്തെ നിരാകരിക്കുകയാണ് ചെയ്തത്. കാനനച്ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, ആരും കാണാത്ത കാനനച്ചോലയിൽ ചെറുപ്പക്കാരാ നിന്റെ കൂടെ ആടുമേക്കാൻ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോ ചങ്ങമ്പുഴയുടെ രമണം മറുപടി പറഞ്ഞാൽ എന്താ? പാടില്ല പാടില്ല, നമ്മെ നമ്മൾ താനെ മറന്നൊന്നും ചെയ്തുകൂടാ. പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും നിങ്ങൾ എന്നെ ഓർക്കണ്ട, ബാക്കവി ഇപ്പൊ സിനിമാ പാട്ട് പറയണമെന്ന്. എന്റെ വായനയുടെ ലോകം വിശാലമാണ്, വിമർശനങ്ങൾ എനിക്ക് പേടിയേയില്ല. പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും പ്രണയത്തെ നിരാകരിച്ചിട്ടുണ്ട്, പുതിയ കാലത്തെ മാപ്പിളപ്പാട്ടിൽ പ്രണയം ലൈംഗികതയായി. ഇതാണ് നമ്മുടെ മക്കൾ കേൾക്കുന്നത്. ഇപ്പൊ മനസ്സിലായ? നമ്മളൊരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കി പഠിക്കണ്ടേ? പഴയ കാലത്തെ സിനിമാ പാട്ടിൽ പോലും പ്രണയം ഇല്ല. നമ്മുടെ പുതിയ മാപ്പിളപ്പാട്ട് നമ്മുടെ മക്കളെ കേൾപ്പിച്ചത് ലൈംഗികതയാണ്, പച്ച വ്യഭിചാരം. ആ സമയത്ത് ഖുർആൻ നമ്മുടെ മക്കൾ കേട്ടിട്ടില്ല, ഉണ്ടോ? ഇല്ല. എന്നാലും നിങ്ങൾ പാട്ട് പാടി പഠിപ്പിക്ക്. എല്ലാവരും ഉറങ്ങാ നേരത്ത് ഉറങ്ങുന്നതിന് മുമ്പ് വാപ്പയും ഉമ്മയും പെൺമക്കളും ആൺമക്കളും കൂടി ഇരുന്നിട്ട് പാട്ട് പാടാൻ പറയണം മോളോട്. ഏത് പാട്ടാ? തന്റെ കാവ്യ കൗമുദിയുടെ മലയാള അക്ഷരത്തിന്റെ സൗകുമാര്യത്തിന്റെ കാവ്യപണ്ഡിതങ്ങൾ കൊണ്ട് ലോകത്തിൽ കബറിനെ കുറിച്ച് പറഞ്ഞിരുന്നാ മഹാനായ തടവാ ഉസ്താദിന്റെ 250 രൂപ വില വരുന്ന ആ ഗ്രന്ഥമൊന്ന് വാങ്ങിച്ചിട്ട് മോളോട് പറയണം മോളെ കൊണ്ട് പാട്. ആ മോള് ഉറങ്ങുന്നതിന് മുമ്പ് പാടാൻ തുടങ്ങുകയാ. കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞേട്ടേണ്ടതാ, കണ്ടാലുടനു വാവിത്തുണി കരേണ്ടതാ. മേടയ്ക്കു പകരം മോളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ആ മോള് പാടുകയാണ് ഉപ്പ ഉമ്മ സഹോദര കേക്കണേ. കബറെന്ന് പറയുന്നത് ഒരു ഭയങ്കര വീടാണ്. ആ കബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ.
ഉപ്പാവിടം മെത്തയില്ല മണ്ണാണ് വിരിച്ചിട്ട ഉപ്പാ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണ് വാരിയെറിഞ്ഞത് അത്ഭുതമല്ലേ ഉപ്പാ ഉപ്പ മരിച്ചിട്ടും മണ്ണിൻ്റെ അടിയിലും മലന്ന് കിടക്കുമ്പോ ഉപ്പാടെ കസേരക്ക് ചുറ്റും നടന്ന മക്കളായ ഞങ്ങള് ഉപ്പാന്റെ ശരീരത്തിലേക്കും മണ്ണ് വാരിയിടും ഉപ്പാ ഉപ്പ കബറിൻ്റെ അടിയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ട് തിരിച്ചു വന്ന പിന്നെ എന്റെ ഉപ്പ ഉമ്മ കബറിന്റെ ഉള്ളിൽ ഒറ്റ കാണുമ്പോ ഇങ്ങനെ ഒരു പത്ത് വരി പാടണം എന്നിട്ടെല്ലാവരും കൂടി അവനവന്റെ ബെഡ്റൂമിൽ കിടക്കാൻ പോയി അവന്റെ ലൈറ്റ് അങ്ങ് ഓഫ് ആക്കുമ്പോ ഇരുട്ടായി അല്ലാഹുവേ നേരത്തെ മോള് പറഞ്ഞ കബറിന്റെ ഇരുട്ടല്ലേ ഇത് ഈ വിശാലമായ മുറിക്കുള്ളിൽ എനിക്ക് ഞെരുക്കമാണല്ലോ ആറടിയുള്ള മണ്ണിന്റെ അടിയിൽ ഞാൻ എങ്ങനെ കിടക്കുമല്ല പിന്നെ ഫേസ്ബുക്കിൽ വിരൽ ചൊലിക്കൂല്ല മോളെ പെണ്ണുമോളെ ഭർത്താവ് വിദേശത്താണെങ്കിലും മിസ് കോൾ പിന്നെ അറ്റൻഡ് ചെയ്യാൻ തോന്നൂല്ല പിന്നെ ഹറാമ് ചെയ്യാൻ തോന്നൂല്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണോ ഈ ചെറിയൊരു ഗ്രന്ഥം വായിച്ചു തുറങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് വരി വായിക്കേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ തൗഫീഖ് നൽകട്ടെ മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക ഞാൻ അവസാനിപ്പിക്കുന്നു മൂന്നാമത്തെ ചിന്ത നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന ബോധമുണ്ടാവുക യൗമയകൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ സർവലോക രക്ഷിതാവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ കണക്ക് പറയേണ്ടവനാണ് ഞാൻ കണക്ക് പറയേണ്ടവളാണ് എന്ന ബോധ്യത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യുക നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ അഹമ്മദ് കബീറെ നീ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആ സമയത്ത് പറയാൻ അല്ലാഹുവിനോട് അല്ലാഹുവേ നീ പറഞ്ഞ ആയുസിന്റെ ഉള്ളില് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ഒരു ചെറിയ മറുപടി പറയുവാനുള്ള വലിയൊരു ആഗ്രഹമാണ് ഹംദാൻ ഫൗണ്ടേഷൻ നേരത്തെ അബൂബക്കർ ഹാജി പറഞ്ഞ ഈ വിനീതന്റെ നേതൃത്വത്തിലെ ഹംദാൻ ഫൗണ്ടേഷൻ 3 ഏക്കർ സ്ഥലത്ത് കൊല്ലം ജില്ലയിൽ ലോകത്താദ്യ കേരളത്തിനാദ്യമായി ഒരു ഖുർആൻ വില്ലേജ് വരികയാണ് 100 ഹാഫിളുണ്ട് അവിടെ 100 മാലിമീങ്ങൾ പഠിക്കുവാൻ പോകുന്നുണ്ട് അവിടെ ഖുർആനിൽ പറഞ്ഞ മരങ്ങളുണ്ട് അവിടെ ഖുർആനിൽ പറഞ്ഞ പഴങ്ങളുണ്ട് അവിടെ ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങളുണ്ട് അവിടെ ഒരു ഖുർആന്റെ ലോകത്തേക്ക് നിങ്ങളെ അത്ഭുതത്തോടെ കടത്തിക്കൊണ്ടു പോകുന്ന ഭാര്യയും മക്കളുമായിട്ട് ഉപ്പളയിൽ കൊല്ലത്തേക്ക് വന്നാൽ അവിടെ വന്ന് ഖുർആൻ പറഞ്ഞ ഓരോ അത്ഭുതങ്ങളെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് ഖുർആൻ ഹാഫിളാകുന്ന മക്കളെ കണ്ട് സന്തോഷത്തോടെ പോകാൻ കഴിയുന്ന ഒരു സംരംഭം അല്ലാഹു അതിനെ പൂർത്തീകരിച്ചു തരട്ടെ അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ അതിനെ സഹായിക്കുന്നവരെ അല്ലാഹുവേ നീ സഹായിക്കണയല്ല എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നു നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക ജമാഅത്ത് കമ്മിറ്റിയെ കൊണ്ട് കഴിയുന്ന കമ്മിറ്റി ചെയ്യുക ഉസ്താദ് കരയുന്ന വഴലുകൾ ഉസ്താദ് പറയുന്ന നസീഹത്തുകൾ അത് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നത് അദ്ദേഹം ചെയ്യുക ലത്തീഫ് സാഹിബ് ചെയ്യാൻ കഴിയുന്ന അദ്ദേഹം ചെയ്യുക അദ്ദേഹത്തെ പോലെ എന്റെ കയ്യിൽ പണമില്ല നിനക്കല്ലാഹു ആരോഗ്യം തന്നല്ലോ ആ ആരോഗ്യം കൊണ്ട് റബ്ബിന്റെ ദീനിന് വേണ്ടി ജീവിക്കുക അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ